ഗെസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തെ പിന്തുടരുന്ന ഒരു ടീച്ചർ ക്ലാസ്സിൽ അനുവർത്തിക്കാത്ത സമീപനം. ഓപ്ഷൻ എ, ആശയത്തെ സമഗ്രമായി അവതരിപ്പിക്കൽ. ഓപ്ഷൻ ബി, അന്തർദൃഷ്ടി പഠനത്തെ പ്രോത്സാഹിപ്പിക്കൽ. ഓപ്ഷൻ സി, പ്രശ്നാപകൃതനത്തിന് സഹായിക്കൽ. ഓപ്ഷൻ ഡി, ആവർത്തനത്തിന് ഊന്നൽ നൽകൽ. ആൻസർ ഓപ്ഷൻ ഡി, ആവർത്തനത്തിന് ഊന്നൽ നൽകൽ. വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന സാഹചര്യ ഘടകം ഏത്? ഓപ്ഷൻ എ, ഗ്രന്ഥി വ്യവസ്ഥ. ഓപ്ഷൻ ബി, ശാരീരികാവസ്ഥ. ഓപ്ഷൻ സി, കുടുംബം. ഓപ്ഷൻ ഡി, പാരമ്പര്യം. ആൻസർ ഓപ്ഷൻ സി, കുടുംബം. ഒരു വ്യക്തി ഗണിതത്തിൽ പ്രകടിപ്പിക്കുന്ന ബുദ്ധി പൊതുവായ ബുദ്ധിയുടെയും ഗണിതത്തിലെ പ്രത്യേക ബുദ്ധിയുടെയും സംഗലിത ഫലമാണ്. ഈ പ്രസ്താവന താഴെ പറയുന്ന ഏതു ബുദ്ധി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ, ബഹുഘടക സിദ്ധാന്തം. ഓപ്ഷൻ ബി, ദ്വിഘടക സിദ്ധാന്തം. ഓപ്ഷൻ സി, മനോഘടക സിദ്ധാന്തം. ഓപ്ഷൻ ഡി, സംഘഘടക സിദ്ധാന്തം. ആൻസർ ഓപ്ഷൻ ബി, ദ്വിഘടക സിദ്ധാന്തം. ദേശീയ അധ്യാപക ദിനം. ഓപ്ഷൻ എ, സെപ്റ്റംബർ 5. ഓപ്ഷൻ ബി, ഒക്ടോബർ 5. ഓപ്ഷൻ സി, ഡിസംബർ 17. ഓപ്ഷൻ ഡി, ജൂലൈ 5. ആൻസർ ഓപ്ഷൻ എ, സെപ്റ്റംബർ 5. അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കും അഭിമാനബോധവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കും ഇടയിൽ ക്രമീകരിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ, വൈജ്ഞാനിക ആവശ്യങ്ങൾ. ഓപ്ഷൻ ബി, ശാരീരിക ആവശ്യങ്ങൾ. ഓപ്ഷൻ സി, ആത്മസാക്ഷാത്കാരവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ. ഓപ്ഷൻ ഡി, സ്നേഹവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ. ആൻസർ ഓപ്ഷൻ ഡി, സ്നേഹവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ. പഠനം എന്നത് സാംസ്കാരിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സാമൂഹ്യ സാംസ്കാരിക സാഹചര്യങ്ങളിൽ ഇടപെട്ട് നാം നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കലും തുടർ പഠനത്തിനുള്ള വൈദഗ്ധ്യം വർദ്ധിപ്പിക്കലുമാണ്. ഈ പ്രസ്താവന താഴെ പറയുന്ന ഏത് പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ, വ്യവഹാരവാദം. ഓപ്ഷൻ ബി, ജ്ഞാനനിർമ്മിതിവാദം. ഓപ്ഷൻ സി, സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദം. ഓപ്ഷൻ ഡി, സാമഗ്രിയവാദം. ആൻസർ ഓപ്ഷൻ സി, സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദം. കുട്ടികളില്ലാത്ത ദമ്പതിമാർ അനാഥാലയത്തിലെ കുട്ടികൾക്കാവശ്യമായ പുസ്തകങ്ങളും തുണികളും നൽകുന്നു. ഇത് ഏത് സമായോജന ക്രിയാതന്ത്രമായി പരിഗണിക്കാം? ഓപ്ഷൻ എ, ദമനം. ഓപ്ഷൻ ബി, യുക്തീകരണം. ഓപ്ഷൻ സി, ഉദാത്തീകരണം. ഓപ്ഷൻ ഡി, വിനിവർത്തനം. ആൻസർ ഓപ്ഷൻ സി, ഉദാത്തീകരണം. കുട്ടികളുടെ കാര്യത്തിൽ ഒന്നിലും ഇടപെടാതിരിക്കുകയും വേണ്ടത്ര താല്പര്യവും ശ്രദ്ധയും നൽകാതിരിക്കുന്ന രക്ഷാകർതൃത്വ രീതി എന്തു പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ എ, നിസ്സംഗ രക്ഷാകർതൃത്വം. സർഗാത്മകതയുടെ ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ എ, വാചാലത. ഓപ്ഷൻ ബി, വഴക്കം. ഓപ്ഷൻ സി, മൗലികത. ഓപ്ഷൻ ഡി, സംവ്രജന ചിന്ത. ആൻസർ ഓപ്ഷൻ ഡി, സംവ്രജന ചിന്ത. ഭാഷയുമായി ബന്ധപ്പെട്ട പഠന വൈകല്യം അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ, ഡിസ്ഗ്രാഫിയ. ഓപ്ഷൻ ബി, ഡിസ്ലെക്സിയ. ഓപ്ഷൻ സി, ഡിസ്കാൽക്കുലിയ. ഓപ്ഷൻ ഡി, ഡിസ്പ്രാക്സിയ. ആൻസർ ഓപ്ഷൻ ബി, ഡിസ്ലെക്സിയ. ജീൻ പിയാഷിയുടെ അഭിപ്രായത്തിൽ ക്രമപ്പെടുത്തൽ, ഉഭയദിശീയ ചിന്ത, പകരൽ ചിന്ത തുടങ്ങിയവ വികസിക്കുന്ന വൈജ്ഞാനിക വികാസ ഘട്ടമേത്? ഓപ്ഷൻ എ, ഔപചാരിക മനോവ്യാപാര ഘട്ടം. ഓപ്ഷൻ ബി, രൂപാത്മക മനോവ്യാപാര ഘട്ടം. ഓപ്ഷൻ സി, ഇന്ദ്രിയ ചാലക ഘട്ടം. ഓപ്ഷൻ ഡി, പ്രാക് മനോവ്യാപാര ഘട്ടം. ആൻസർ ഓപ്ഷൻ ബി, രൂപാത്മക മനോവ്യാപാര ഘട്ടം.
എറിക് എച്ച് എറിക്സന്റെ മനോസാമൂഹിക വികാസ സിദ്ധാന്ത പ്രകാരം സ്കൂൾ പ്രായത്തിൽ നേരിടുന്ന പ്രതിസന്ധി താഴെ പറയുന്നതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ഊർജ്ജസ്വലത അപകർഷത. അഞ്ചാം ക്ലാസ്സിലെ ഒരു ഡിവിഷനിലെ 41 കുട്ടികളിൽ 12 പേരും മലയാളത്തിലെ സ്വരചിഹ്നങ്ങൾ തെറ്റിച്ചും പരസ്പരം മാറിയും എഴുതുന്നു. ടീച്ചർ എന്ന നിലയിൽ ഇത് പരിഹരിക്കാൻ നിങ്ങൾ അവലംബിക്കുന്ന ശാസ്ത്രീയ മാർഗം. ഓപ്ഷൻ എ സാമൂഹ്യ ലേഖം, ഓപ്ഷൻ ബി ടീം ടീച്ചിങ്, ഓപ്ഷൻ സി ക്രിയാ ഗവേഷണം, ഓപ്ഷൻ ഡി മൈക്രോ ടീച്ചിങ്. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ക്രിയാ ഗവേഷണം. ക്ലാസ് റൂം ബോധനത്തിൽ ഏറെ പ്രയോജനപ്പെടുത്തുന്ന ആശയ ഭൂപടം എന്ന സങ്കേതം വികസിപ്പിച്ചെടുക്കുന്നതിന് നേതൃത്വം നൽകിയത് ഓപ്ഷൻ എ ആർ എസ് വുഡ്വർത്ത്, ഓപ്ഷൻ ബി ജോസഫ് ഡി നോവാക്, ഓപ്ഷൻ സി ജെ എൽ മൊറീനോ, ഓപ്ഷൻ ഡി സ്റ്റീഫൻ എം കോറി. ആൻസർ ഓപ്ഷൻ ബി ജോസഫ് ഡി നോവാക്. നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സാനിയ ആരുമായും കൂട്ടുകൂടാറില്ല, പൊതുവെ ഒറ്റയ്ക്കിരിക്കാൻ താല്പര്യപ്പെടുന്നു. ചില സന്ദർഭങ്ങളിൽ വിതുമ്പിക്കരയും. ആ കുട്ടിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ക്ലാസ് ടീച്ചറായ നിങ്ങൾ തീരുമാനിച്ചു. ഏതു മനഃശാസ്ത്ര പഠന രീതിയായിരിക്കും നിങ്ങൾ അവലംബിക്കുന്നത്? ഓപ്ഷൻ എ അഭിമുഖം, ഓപ്ഷൻ ബി നിരീക്ഷണം, ഓപ്ഷൻ സി സഞ്ചിത രേഖാ പഠനം, ഓപ്ഷൻ ഡി കേസ് സ്റ്റഡി. ആൻസർ ഓപ്ഷൻ ഡി കേസ് സ്റ്റഡി. ജെറോം എസ് പ്രൂണർ ആശയരൂപീകരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വച്ച പഠനഘട്ടങ്ങളിൽ പെടാത്തത് ഓപ്ഷൻ എ ബിംബനഘട്ടം, ഓപ്ഷൻ ബി പ്രതീകാത്മക ഘട്ടം, ഓപ്ഷൻ സി വിചിന്തനഘട്ടം, ഓപ്ഷൻ ഡി പ്രവർത്തനഘട്ടം. ആൻസർ ഓപ്ഷൻ സി വിചിന്തനഘട്ടം. നാം ഇന്നുവരെ കുട്ടികളുടെ മനസ്സിൽ പലതരം അറിവുകളും കുത്തിച്ചെരുത്തുന്നതിലാണ് നമ്മുടെ ശക്തിയെല്ലാം കേന്ദ്രീകരിച്ചത്. അവരുടെ മനസ്സിന് പ്രചോദനമോ വികാസമോ നൽകണമെന്ന് നാം ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഓപ്ഷൻ ഇ ഗാന്ധിജി, ഓപ്ഷൻ ബി ടാഗോർ, ഓപ്ഷൻ സി വിവേകാനന്ദൻ, ഓപ്ഷൻ ഡി അരവിന്ദ ഘോഷ്. ആൻസർ ഓപ്ഷൻ എ ഗാന്ധിജി. ഇന്ത്യയിൽ എഡ്യൂക്കേഷണൽ ടെക്നോളജി പ്രോജക്റ്റ് ആരംഭിച്ചത് ഓപ്ഷൻ എ 1972, ഓപ്ഷൻ ബി 1974, ഓപ്ഷൻ സി 1978, ഓപ്ഷൻ ഡി 1980. ആൻസർ ഓപ്ഷൻ എ 1972. എമിലിയുടെ കർത്താവ് ഓപ്ഷൻ എ പെസ്റ്റലോസി, ഓപ്ഷൻ ബി മോണ്ടിസോറി, ഓപ്ഷൻ സി ഫ്രോബൽ, ഓപ്ഷൻ ഡി റൂസോ. ആൻസർ ഓപ്ഷൻ ഡി റൂസോ. ലേണിംഗ് വിത്തൗട്ട് ബേഡൻ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് ഓപ്ഷൻ എ കോത്താരി കമ്മീഷൻ റിപ്പോർട്ട്, ഓപ്ഷൻ ബി യഷ്പാൽ കമ്മീഷൻ റിപ്പോർട്ട്, ഓപ്ഷൻ സി ആചാര്യ രാമമൂർത്തി കമ്മീഷൻ റിപ്പോർട്ട്, ഓപ്ഷൻ ഡി മുതലിയാർ കമ്മീഷൻ റിപ്പോർട്ട്. ഇവിടെ ആൻസർ ബി യഷ്പാൽ കമ്മീഷൻ റിപ്പോർട്ട്. സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ റിഫാൻ ടിവി.